റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം എടുത്ത് 35 വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തു നമ്മെ വേർപിരിക്കുന്നതാർ? പൗലോസ് വായിക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? ഞാൻ നിങ്ങളോട് പറയാം, ഒരു യോഗത്തിൽ യേശു നടത്തിയ യോഗത്തിൽ വരെ അപ്പം തിന്നാൻ വന്നവരുണ്ട്, കണ്ണിന് കാഴ്ച കിട്ടാൻ വന്നവരുണ്ട്, കടം മാറാൻ വന്നവരുള്ള, അവരെ ആരെയും കർത്താവ് പറഞ്ഞില്ല നീ കടം മാറാൻ വന്നാന്ന്, അതെല്ലാം വന്ന് വാങ്ങിച്ചോ, ഇവിടെ ഫ്രീയാ, പിടികിട്ടിയോ? പക്ഷേ കടം മാറുന്നതും മണ്ണിൽ പൊട്ടി മുളയ്ക്കുന്നതും അല്ല നമ്മുടെ ലക്ഷ്യം. ലോകത്തിന് തരാൻ കഴിയാത്തത് എന്തോ തരുന്ന ഒരാളെ നമ്മൾ പ്രണയിച്ചോണ്ടിരിക്കുക. മനസ്സിലായവർ സ്തോത്രം ചെയ്തു തുടങ്ങണം. ഹല്ലേലൂയ. ചില ആൾക്കാർ ചോദിക്കും, ഈ നിന്ന കേട്ടിട്ടും നീ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നേ? ജീസസ്, ഞാൻ ദൂത് പറയാം നിന്നോട്, സബി പ്രാർത്ഥന നടത്താൻ പറ്റാത്ത രാജ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അവിടെ പോയാൽ പ്രാർത്ഥനയൊന്നുമില്ലെന്ന്, ആര് പറഞ്ഞില്ലെന്ന്? ഉണ്ടെന്നില്ല, അവിടെ എല്ലാം പ്രയറാ. അതെന്നാ? ഈ പ്രിയനോടുള്ള പ്രണയ. ഉണ്ടെന്നില്ല, ചിലര് കണ്ടിട്ടില്ലയോ, ആലയം പണിയാൻ വാരി കൊടുക്കുന്നു, സ്ഥലം കൊടുക്കുന്നു. ചിലൊക്കെ പറയും ദശാംശം കൊണ്ടും കൊടുക്കല്ല, കൊടുക്കുന്നവൻ അറിയാം കൊടുക്കുന്നതിന്റെ മാഹാത്മ്യം. ഇത് കുതിക്കു കുത്തി കളിയല്ല, അഞ്ചു വച്ച 10 തരുവല്ല, ഇതെന്റെ പ്രിയനോടുള്ള പ്രണയമാ. ഓ, തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ്. ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് നീ എന്തിനാ ദൈവത്തെ ആരാധിക്കാനിറങ്ങിയേ? നീ ആരാധിക്കുന്ന ദൈവം ആരാ? അമ്മ അവരെ അറിഞ്ഞു വേണം ദൈവത്തെ സ്തുതിക്കാൻ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് പറയുവാ, ഞാൻ നിങ്ങളോട് പറയാം, ഏതൊക്കെ ശക്തികൾ എഴുന്നേറ്റാലും ദൈവരാജ്യത്തിന്റെ പണി ഭംഗിയായി നടക്കും, ഒരു മാറ്റവും വരികയില്ല. അതിന്റെ കാരണം പ്രണയിക്കുന്നവർ ഇതിനകത്തുണ്ട്, യേശുവിനോട് പ്രേമമുള്ളവരുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറ. ഞാൻ ഒരിക്കല് ഒരു മനുഷ്യൻ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു ദിവസം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരണം. ഞാൻ പറഞ്ഞു വരാം. ഞാൻ എൻ്റെ പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ച് ഞാൻ ആ പുള്ളിയോട് പ്രാർത്ഥിക്കാൻ പോയി. ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യനാണ് പുള്ളി. ഞാനും ആ പുള്ളിക്കാരുമുണ്ട്. പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ ഏറ്റവും ബെസ്റ്റ് റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. രാവിലെ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ഓർക്കണം, ഞാൻ പുള്ളിയുടെ കാര്യമാണ് പറയുന്നത്. രാത്രി 11 മണിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. 2 മണിയായപ്പം പുള്ളി എഴുന്നേറ്റ് ഞാൻ ഉണർന്നപ്പോൾ പുള്ളി മുട്ടേ നിൽക്കുക, ഞാൻ ഇപ്പുറത്ത് മുട്ടേ നിന്നു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, കോടികൾ കാശുള്ളവൻ, ഒരു പ്രയറിന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നവൻ, 10,000 രൂപ റെൻ്റുള്ള ഹോട്ടലിൽ, എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഹോട്ടലിൽ 2 മണിക്ക് മുട്ടാ നിൽക്കാൻ ഉള്ള കടകൾ എന്താ? പുള്ളിക്ക് കടവില്ല, ബിസിനസ്സിൽ ബ്ലോക്കില്ല, കൊച്ചിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയില്ല. എന്നാ? ഇല്ലാത്തൊരു പ്രണയം അവൻ്റെ അകത്തുണ്ട്. ഒരു ആമീം വരുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിന്നോട് ഞാൻ പറയാം, ഇത് കാര്യസാധ്യത്തിന്റെ പ്രാർത്ഥനയല്ല. ഒരു ശക്തിക്കും പിടിച്ചു വേർപിരിക്കാൻ കഴിയാത്ത ഒരാഴമേറിയ സ്നേഹം. ഓ, ഞാനൊരു ദൂത് പറയാം, നിങ്ങൾ എന്തോ ആകാൻ പോകുന്നു, നിങ്ങൾ എന്തോ ആകാൻ പോകുന്നു, നിങ്ങൾ എന്തോ ആകാൻ പോകുന്നു, നിങ്ങൾ എന്തോ ആകാൻ പോകുന്നു. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോ ഒരു വാക്യം പൗലോസ് എഴുതി, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. ബാക്കി നിങ്ങൾ പറ, ഒരു കണ്ണല്ല, കണ്ണ് അതാ ലോകത്തിനെതി പിടികിട്ടത്തില്ലെന്ന് പറഞ്ഞ് മിണ്ടുന്നില്ല. ലോകത്തിന് ഇത് പിടികിട്ടുകാല, എത്ര മുന്നോട്ട് പോയാലും പിടികിട്ടുകാല. കാരണം ദൈവത്തെ ലവ് ചെയ്യുന്നവന് ദൈവം ഒരുക്കിയേക്കുന്നത്. നിങ്ങളുടെ അകത്തൊരു പ്രേമം ഉണ്ടാകട്ടെ,
നിങ്ങളുടെ സ്നേഹം ഉണ്ടാകട്ടെ, ഒരു അകപ്പ ലവ്. ഷാമാന ഹത്തുര ജഗക്ഷര, ഇതിനകത്ത് എന്തോ ദൈവശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ജീസസ് ആർക്കും പിടിച്ചു മാറ്റാൻ കഴിയാത്ത ഒരാഴമേറിയ ബന്ധം. മനസ്സിലായവരോട് സ്തോത്രം ചെയ്യ. നിങ്ങൾക്കറിയോ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നൊരു ഭാഗമുണ്ട്, താൻ ജയിലിൽ കിടക്കുക, അപ്പോൾ പറഞ്ഞു തിമത്യോസിനോട് പറയുക, എൻ്റെ പൊതപ്പും ചർമ്മലിഖിതങ്ങളും വരുമ്പം കൊണ്ടുവരണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, ആ ഈ സിമെൻ്റ് തറയിൽ കിടക്കുന്ന പുള്ളിക്ക് ഒരു പൊതപ്പോലുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, പൊതപ്പുമായിട്ട് ആൾ വന്നു ജയിൽ വാർഡനോട് ചോദിച്ചു, ദേ പൗലോസിൻ്റെ സെല്ല് എവിടാ? ആരാ പൗലോസ്? എത്ര കപ്പലുള്ളവനാ? മിണ്ടുന്നില്ല. എല്ലാ കപ്പലുള്ളവൻ കപ്പൽ വിട്ടിട്ട് പട്ടിണി കിടക്കേണ്ടി വന്നപ്പോഴും വെല്ലുവിളിക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആരാ വേർപിരിക്കുന്നത്? നിങ്ങളുടെ അകത്ത് വചനം ആ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മിണ്ടുന്നില്ല. എന്താ ഇന്നത്തെ ദൂത്? ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ അകത്ത് ആ ദൈവിക സ്നേഹം. ഞാൻ പറയാം, നീ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പലരും എതിരാ. ഞാൻ വെളിപ്പെടുത്താൻ പോവാ ദൂത്, നീ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പലരും എതിരാ. എതിരാ അവര് 100 നെഗറ്റീവ് എനർജി പറഞ്ഞ് നിന്നെ അവരുടെ ഗുഹയ്ക്കകത്തിടാൻ നോക്കുമ്പം നീ പറയണം, ഇല്ല കഴിയത്തില്ല, ഞാൻ ഇങ്ങനെ ആണയിടാൻ എന്റെ പ്രിയൻ. എന്തോ 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 ജീസസ് 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 ജീസസ്. മനുഷ്യനായ ഒരു സ്തോത്രം ചെയ്യ. യെസ്, ഞാൻ ഒരിക്കല് വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ്റെ അടുക്ക ചൊയ്. ആ മനുഷ്യൻ്റെ അടുക്ക പോയിരുന്ന ആ മനുഷ്യനെ പണ്ട് അങ്ങ് കൊടൈക്കനാലിൽ ഉരുളക്കിഴങ്ങിൻ്റെ നാട്ടിൽ ഒരു ഉപദേശി 2 രൂപ കൊടുത്ത് പ്രാർത്ഥിച്ചു വിട്ടവാ. ആ മനുഷ്യൻ മരിക്കാറായ സമയത്ത് ഞാൻ ആ മനുഷ്യൻ്റെ അടുക്ക ചെന്നു. ആ ദൈവ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, മരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം? പുള്ളി പറഞ്ഞു, ഈ കൊടൈക്കനാലിൻ്റെ ഹൃദയഭാഗത്ത് സ്തോത്രം ലോകം കാണത്തക്കവണ്ണം ഒരാലയം വെക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ജീസസ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആലയം കാണാൻ ചെന്നപ്പം കോടികൾ വില മതിക്കുന്ന ഒരാലയം, അതായിരുന്നു ഒരു അപ്പൻ്റെ മനസ്സിലെ ഹൃദയത്തിലെ ആഗ്രഹം. ഒരാമിയും വരുന്നില്ല. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, ആരെല്ലാം അടുപ്പിച്ചാലും ഹൃദയത്തിൽ പ്രണയമുള്ളവൻ, ഹൃദയത്തിൽ പ്രേമമുള്ളവൻ, ഹൃദയത്തിൽ സ്നേഹമുള്ളവൻ. യെസ്, ആഹാ, ഓ ജീസസ് ജീസസ്. ഞാൻ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു ഇച്ചിരി നേരം ശ്രദ്ധിച്ചേ. ഞാൻ നിന്ന് വാദിക്കുന്ന ദൈവത്തെ കുറിച്ച്, നിന്റെ പക്ഷത്ത് നിന്ന് വാദിക്കുന്ന ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കാനാ ടൈറ്റിൽ ഇട്ടെ. പക്ഷെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആർക്കും പിടിച്ചു വേർപിരിക്കാൻ കഴിയാത്ത ഒരാഴമേറിയ ബന്ധം എന്റെ ജനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഒരാമിയും വരുന്നില്ല. ജീസസ്, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പസ്ത്രേ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം എടുക്കാവോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അടുത്ത പറ ആരുടെ ഹൃദയത്തിൽ? ഒന്നുകൂടെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ലൈവിൽ കാണുന്നവരും കേട്ടോണം, ഒരുക്കിയിട്ടുള്ളത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളോട് പറയാം, സമ്പത്തിനെ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്, ജഡത്തെ സ്നേഹിക്കരുത്, മക്കളെ സ്നേഹിച്ചോണം ഒരു പരിധി വരെ, മിണ്ടുന്നില്ല. പക്ഷേ ഒന്നും ദൈവത്തിൽ അധികമാകല്ലേ.
നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ എവിടെ നിന്നാണെന്ന് ചോദിക്കരുത്. നിനക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല. രണ്ടർത്ഥം അതിനുണ്ട്. എന്താ അർത്ഥം? നിനക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയത് നിത്യതയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരാമീ വരുന്നില്ല. കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഹൃദയത്തിൽ തോന്നാത്തത്, അതിനായി കയ്യടി, അതിനായി അന്യഭാഷ, അതിനായി കൃപാവരം, അതിനായി വെളിപ്പാട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതിനെല്ലാം പിമ്പിൽ എന്തുവാ? നിങ്ങളുടെ അകത്തുനിന്ന് പൊങ്ങണ്ട ഒന്ന് കർത്താവിനോടുള്ള സ്നേഹം. മിണ്ടുന്നില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്താലും അവന്റെ നാമത്തിൽ ചെയ്യണം, ആ സ്നേഹത്തിൽ ചെയ്യണം.